നമസ്കാരം. ചിലർക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു വിറളിയുണ്ടാകും, ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാകും. ചില നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചൊറിച്ചിലുണ്ടാകുന്നതും നമ്മുടെ ചില ആളുകളുടെ ഒരു രീതിയാണ്. ഇവിടുത്തെ കഥയല്ല കേട്ടോ പറയുന്നത്, അങ്ങ് ബംഗാളിലെ കഥയാണ്. ബംഗാളിൽ ഇലക്ഷൻ സമാഗതമായിരിക്കുകയാണ്. അവിടെ തൃണമൂൽ കോൺഗ്രസും, ഇപ്പോൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസും CPMഉം കോൺഗ്രസും ഒക്കെ ജ്യേഷ്ഠാനുജന്മാരെ പോലെ ഒരുമിച്ച് തോളിൽ കയറ്റുന്നതാണ് കാര്യങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ ക്ഷണിച്ചു എങ്കിലും അവിടുത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജി പങ്കെടുത്തില്ല. അല്ല, അവർക്ക് ആ രീതി ആ മര്യാദയൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ അനുസ്മരണ പരിപാടിയിൽ നിന്ന് വോക്കൌട്ട് നടത്തിയ, അതായത് ഭാരത് മാതാ കീ ജയ് എന്ന വിളി കേട്ട് വോക്കൌട്ട് നടത്തിയ ഒരു വ്യക്തിയാണ് മമതാ ബാനർജി. മമതാ ബാനർജിക്ക് ഇനി ബംഗാളും ബംഗ്ലാദേശും ഒക്കെ ചേർത്ത് പുതിയൊരു രാജ്യമുണ്ടാക്കി അവിടുത്തെ പ്രധാനമന്ത്രിയായി വാഴണം എന്നാണോ ആഗ്രഹം എന്നൊന്നും നമുക്കറിയില്ല, അങ്ങനെയും കേൾക്കുന്നു. എന്തായാലും പ്രധാനമന്ത്രി കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞത്, കൃത്യമായ വിശകലനങ്ങളാണ് ബംഗാളിൽ, അത് ബംഗാളിലും ആസാമിലും അദ്ദേഹം സന്ദർശനം നടത്തി. മാത്രമല്ല, ബംഗാളിൽ നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം കേരളത്തിന്റെ കാര്യം കൂടി പരാമർശിച്ചു കഴിഞ്ഞ ദിവസം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം. കൃത്യമായ നിലപാടുകളാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ഭാരത് മാതാ കീ ജയ് വിളിക്കുമ്പോൾ വിളറി പിടിക്കുന്ന മമത എന്തുകൊണ്ടാണ്, ആളുകൾ ഇന്ത്യക്കെതിരെ സംസാരിക്കുമ്പോൾ അവർക്ക് കോപമില്ല എന്ന ഒരവസ്ഥയിൽ എത്തുന്നത്? അതായത് രാജ്യത്തിനെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ അവർക്കൊന്നും പറയാനില്ല, പക്ഷേ ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചാൽ അവർക്ക് സഹിക്കില്ല മമതാ ബാനർജിക്ക്. ഇതെന്ത് ന്യായമാണ് എന്നാണ് പ്രധാനമന്ത്രി ചോദിച്ചത്. ബംഗാളിലെ ഹാൽദിയയിൽ 348 കിലോമീറ്റർ ധോബി ദുർഗാപൂർ പ്രകൃതിവാതക പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്ത് രാജ്യത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ബംഗാളിൽ അഴിമതി തൃണമൂൽ ഭരണത്തിൽ ഇങ്ങനെ കൂട്ടിക്കൊത്തി വാഴുകയാണ്. മാത്രമല്ല, ഇവർ ചേർന്ന ഒരു കുതന്ത്രം, ബംഗാളിൽ തൃണമൂലും കോൺഗ്രസും CPMഉം ചേർന്ന ഒരു കുതന്ത്രമാണ് ആവിഷ്കരിക്കപ്പെടുന്നത് എന്നുകൂടി പ്രധാനമന്ത്രി പറഞ്ഞു. ആ കൂട്ടത്തിൽ കേരളത്തിലെ കാര്യവും പറയാൻ പ്രധാനമന്ത്രി മറന്നില്ല. ഈ മാസം 14ാം തീയതി പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നുണ്ട്, 21ാം തീയതി തമിഴ്നാട്ടിലും എത്തുന്നുണ്ട്. ഈ 14ാം തീയതിയിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നാളെ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേരളത്തിൽ ഈ ഇടത് വലത് കൂട്ടുകെട്ടുകൾ കേരളത്തെ കൂട്ടത്തോടെ ഒരുമിച്ച് ചേർന്ന്, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അത് സത്യമല്ലേ? തീർച്ചയായും അതെ. ഇവർ രണ്ടുപേരും മാറി മാറി ഭരിച്ച് കേരളത്തെ ഒരു പരുവമാക്കിയിരിക്കുകയാണ്. ഈ പരുവത്തിൽ നിന്നുകൊണ്ടാണ് കേരളം ഇപ്പോൾ ഇങ്ങനെ കിതച്ച് കിതച്ച് മുമ്പോട്ട് പോകുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ കേരളത്തിലെ ജനങ്ങളെ മുമ്പോട്ട് പോകാൻ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഇവിടുത്തെ സർക്കാരുകൾ, മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾ സമ്മതിക്കുന്നില്ല എന്ന കാര്യം കൂടിയാണ് പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ ചൂണ്ടിക്കാട്ടിയത്. മമതാ സർക്കാർ ബംഗാളിലേക്ക് വീണ്ടും പോകാം. മമതാ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ വർഷത്തിൽ തന്നെ മനസ്സിലായി ഇടതുപക്ഷം ബാക്കി വെച്ച് പോയതിന്റെ പുനരാവർത്തനമാണ് അവിടെ നടക്കുന്നത്, അല്ലാതെ പരിവർത്തനമല്ല. ഇടതുപക്ഷത്തിന്റെ പുനരുജ്ജീവനം എന്നാൽ അഴിമതി, കുറ്റകൃത്യങ്ങൾ, അക്രമം, ജനാധിപത്യത്തിന്മേലുള്ള കടന്നുകയറ്റം എന്നിവയാണെന്ന് കൂടി പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ഇത് ഈ ഇത്രയും വലിയ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇത് ആത്മനിർഭരതയുടെ വലിയ ദിവസമാണ്. ഉദ്ഘാടനം ചെയ്ത എല്ലാ പദ്ധതികളും ബംഗാളിലെയും മറ്റ് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഈ പദ്ധതികൾ ഹൽദിയെ വാതക കയറ്റുമതിയുടെ ഹബ്ബാക്കി മാറ്റും. ഒരു രാജ്യം ഒരു ഗ്യാസ് ഗ്രിഡ് എന്ന പദ്ധതിയിലേക്ക് രാജ്യത്തെ കൂടുതൽ അടുപ്പിക്കുന്നത് കൂടിയാണ് ഈ പദ്ധതി. രാജ്യത്തിനായിട്ട് പ്രധാനമന്ത്രിയും സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഇത്തരം വികസന സേവന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെയൊക്കെ തകിടം മറിക്കാൻ, അതിനെയൊക്കെ ചോദ്യം ചെയ്യാനും അതിനെയൊക്കെ എതിർക്കാനും നിൽക്കുന്ന മമതാ ബാനർജിയെയും കേരളത്തിലെ സർക്കാരിനെയും ഒക്കെ തന്നെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. തീർച്ചയായും ഇന്ത്യ വികസനത്തിലേക്ക്, വികസന കുതിപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് തന്നെ മാതൃകയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇത്തരം തൃണമൂലിനെയും CPMനെയും അല്ലെങ്കിൽ കോൺഗ്രസിനെയും ഒക്കെ ആര് വകവയ്ക്കാനാണ്? ജനങ്ങൾക്കറിയാൻ കാര്യങ്ങൾ ജനങ്ങൾ ചെയ്തുകൊള്ളും എന്തു വേണം എന്ന് വെച്ചാൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.